വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ തലശ്ശേരിയിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ച് ബിജെപിയിൽ അവ്യക്തത തുടരുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാനുള്ള സാധ്യത ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ തള്ളി. വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം വൈകാതെ നിലപാട് വ്യക്തമാക്കുമെന്നാണ് കണ്ണൂർ ജില്ലാ ഘടകത്തിന്റെ പ്രതീക്ഷ. ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വെള്ളിയാഴ്ച കണ്ണൂർ ജില്ലയിൽ എത്താനിരിക്കെയാണ് തലശ്ശേരിയിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് ബി ജെ പിയിൽ അവ്യക്തത തുടരുന്നത്. ധർമ്മടം മണ്ഡലത്തിൽ റോഡ് ഷോയിലും പ്രചാരണ പരിപാടികളിലും പങ്കെടുക്കുന്ന ജെ പി നദ്ദയ്ക്ക് തൊട്ടടുത്ത തലശ്ശേരിയിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ച് വ്യക്തമാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ബി ജെ പി സംസ്ഥാന നേതൃത്വം രാഷ്ട്രീയ നിലപാട് ഉടൻ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഘടകം. ബി ജെ പി നേതൃത്വം നൽകുന്ന നിർദ്ദേശം പ്രവർത്തകർ അനുസരിക്കുമെന്ന ഉറപ്പ് പാർട്ടിക്കുണ്ടെങ്കിലും അനുഭാവികൾ എങ്ങനെ പ്രതികരിക്കും എന്ന് വ്യക്തമല്ല. ഈ കൊലപാതക രാഷ്ട്രീയം നടത്തി സമാധാനം തകർക്കുന്ന ആളുകൾ അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ള നിലക്ക് ചിന്തിക്കുന്ന ഒരു മനസ്ഥിതി കഴിഞ്ഞ കാലത്ത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയില്ല. ഇന്ന് അത്തരത്തിലുള്ള സ്ഥിതിയില്ല. ഇന്ന് ആർക്കും വോട്ട് ചെയ്യാതെ വിട്ടുനിൽക്കണമെന്ന നിലപാടാണ് മണ്ഡലത്തിലെ ഭൂരിപക്ഷം ബി ജെ പി നേതാക്കൾക്കും ഉള്ളത്. എന്നാൽ അത്തരമൊരു നിർദ്ദേശം ജനാധിപത്യ സംവിധാനത്തിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും പാർട്ടിക്കുണ്ട്. മനോഭരത്, ന്യൂസ് 18, കണ്ണൂർ. ഗുരുവായൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ബി ജെ പിയിൽ അനിശ്ചിതത്വം തുടരുന്നു. ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനുള്ള നീക്കത്തിൽ അന്തിമ തീരുമാനമായില്ല. അതേസമയം നാമനിർദ്ദേശ പത്രിക തള്ളിയ സംഭവത്തിൽ കൂടുതൽ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ. തെരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രം ശേഷിക്കെ ഗുരുവായൂർ മണ്ഡലത്തിൽ ബി ജെ പിയിൽ അവ്യക്തത തുടരുകയാണ്. ഗുരുവായൂരിലെ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി സ്ഥാനാർത്ഥി ദിലീപ് നായരുമായി ബി ജെ പി ജില്ലാ നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. ഇരുവർക്കും അനുകൂല നിലപാടാണെങ്കിലും ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ ബി ജെ പിയുമായി സഖ്യത്തിന് താൽപര്യം പ്രകടിപ്പിച്ച പാർട്ടിയാണ് ഡി എസ് ജെ പി. നാമനിർദ്ദേശ പത്രിക തള്ളിയ സംഭവത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും മറുപടി ലഭ്യമായിട്ടില്ല. ഇന്നുകൂടി മറുപടി ലഭിച്ചില്ലെങ്കിൽ വീണ്ടും നിയമവഴികൾ തേടുമെന്ന് നിവേദിത വ്യക്തമാക്കി. 25,000-ൽപരം വോട്ടുകളുള്ള മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഇല്ലാതായതിൽ ബി ജെ പി അണികൾക്കിടയിൽ കടുത്ത അതൃപ്തിയുണ്ട്. ന്യൂസ് 18, തൃശൂർ. വോട്ട് താഴ്ന്ന കോൺഗ്രസ്. 64 വർഷത്തിനിടെ വോട്ട് വിഹിതം ഗണ്യമായി കുറഞ്ഞത് കോൺഗ്രസിന്. തിരിച്ചടിയായത് പിളർപ്പുകളും ഘടകകക്ഷികളുടെ വളർച്ചയും. 1987-ൽ രണ്ടാമതായിട്ടും കോൺഗ്രസിന് കിട്ടിയത് 35.28%. 2011-ൽ ഉമ്മൻചാണ്ടി ഭരിച്ചിട്ടും ചിഹ്നത്തിൽ കിട്ടിയത് 26.4%. 2016-ൽ കൈപ്പത്തിയിൽ വീണത് 23.7%. വോട്ട് വിഹിതം താഴ്ന്നത് കേരള കോൺഗ്രസുകളുടെ പിറവിക്ക് ശേഷം. 1965 മുതൽ വോട്ട് വിഹിതം ഗണ്യമായി കൂട്ടി മുസ്ലിം ലീഗ്. 55 വർഷം കൊണ്ട് 3.2% നിന്ന് വോട്ട് 7.9%. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് കൊല്ലം ജില്ലയിൽ. കുന്നത്തൂരിലാണ് ആദ്യ പൊതുയോഗം. ചവറ, കൊല്ലം, ചാത്തന്നൂർ എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളിലും മുഖ്യമന്ത്രി പ്രസംഗിക്കും. നാളെ തിരുവനന്തപുരം ജില്ലയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പരാജയത്തിന് കാരണം കള്ളവോട്ടുകളാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇടതനുകൂല ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ സി പി എം നേരത്തെ തന്നെ വ്യാജ വോട്ടുകൾ ചേർത്ത് തുടങ്ങിയിരുന്നുവെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. കള്ളവോട്ടുകളിലൂടെ തുടർഭരണം ലക്ഷ്യമിടുകയാണ് എൽ ഡി എഫ് എന്നാണ് ആരോപണം. സംസ്ഥാനത്ത് 400,000-ലധികം വ്യാജവോട്ടുകളുണ്ടെന്ന ആരോപണം പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയാണ് പ്രതിപക്ഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനേറ്റ തിരിച്ചടിക്കുള്ള കാരണം കള്ളവോട്ടുകളാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. പഞ്ചായത്തിന്റെ വോട്ടർ പട്ടികയിൽ വന്നു ചേർന്ന ഗുരുതരമായ ക്രമക്കേടുകൾ ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തു പറയും. നിങ്ങൾ ആലോചിക്ക, 400,000 കള്ളവോട്ടർമാരെ ചേർത്തുകൊണ്ട് തുടർഭരണമുണ്ടാകാമെന്നാണ് സി പി എം കരുതുന്നത്. ഇടത് അനുകൂല ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് നേരത്തെ തന്നെ ഇരട്ട വോട്ടുകൾ ഉണ്ടാക്കിയെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോയെന്നും ചെന്നിത്തല പറയുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അംഗീകരിച്ചിരിക്കുന്നു. യു ഡി എഫിന്റെ പോളിംഗ് ഏജന്റുമാർ വ്യാജ വോട്ടുകളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വ്യാജ വോട്ടുകൾ ചേർക്കാൻ സഹായിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും അവരെ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് യു ഡി എഫ്. ന്യൂസ് 18, കോഴിക്കോട്.
കയ്പമംഗലം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശോഭാ സുബിന് മൂന്നിടങ്ങളിൽ വോട്ടുകളുണ്ടെന്ന പരാതി. കയ്പമംഗലത്തും നാട്ടിക മണ്ഡലത്തിൽ രണ്ടിടത്തും വോട്ടർ പട്ടികയിൽ ശോഭാ സുബിന്റെ പേര് ഉണ്ടെന്ന് കാട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടതുമുന്നണി പരാതി നൽകി. ഇരട്ട വോട്ടുകൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉയർത്തുന്ന സാഹചര്യത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെയും പരാതി ഉയർന്നിട്ടുള്ളത്. കയ്പമംഗലം മണ്ഡലത്തിൽ 27 നമ്പർ ബൂത്തിലെ വോട്ടർ പട്ടികയിൽ ശോഭാ സുബിന്റെ പേരുണ്ട്. ഇതിനു പുറമെ നാട്ടിക മണ്ഡലത്തിലെ വലപ്പാട് 144 നമ്പർ ബൂത്തിൽ രണ്ട് വോട്ടുകളും ശോഭാ സുബിന്റേതായി ഉണ്ടെന്നാണ് പരാതി. ഇടതുമുന്നണി കലക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇയാൾക്ക് മതിയായിട്ടുള്ള ശിക്ഷ, തക്കതായിട്ടുള്ള ശിക്ഷ നൽകണമെന്നും ഞങ്ങൾ ആ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശോഭാ സുബിന് രണ്ട് തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടെന്നും ആരോപണമുണ്ട്. എന്നാൽ കൊടുങ്ങല്ലൂർ സിവിൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ഉദ്യോഗസ്ഥരാണ് കയ്പമംഗലത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്നും നാട്ടികയിലെ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെടുമെന്നാണ് അപ്പോൾ പറഞ്ഞതെന്നും ശോഭാ സുബിൻ പ്രതികരിച്ചു. ന്യൂസ് 18 തൃശൂർ. നിയമത്തിന്റെ ഭിന്നവിധികൾ. നിയമം കേരളത്തിൽ ഏറ്റവും ഭിന്നവിധി എഴുതുന്ന മണ്ഡലം. ആദ്യ തെരഞ്ഞെടുപ്പ് ജയിച്ചത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 6 തവണ CPM, 5 തവണ കോൺഗ്രസ്, 2 തവണ PSPയും 2016 BJPയും. CPMന്റെ എം സദാശിവൻ 3 തവണ, വിജയ് തങ്കപ്പൻ 2 തവണ, കോൺഗ്രസിന്റെ എൻ ശക്തനും 2 തവണ വിജയിച്ചു. 1982 നിയമത്തെ പ്രതിനിധീകരിച്ചത് മുഖ്യമന്ത്രി കെ കരുണാകരൻ. അങ്കമാലി നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി റോജി എം ജോൺ MLA പര്യടന വാഹനങ്ങൾക്കു മീതെ വൈദ്യുതി പോസ്റ്റും മരവും വീണു. സ്ഥാനാർത്ഥിയും സംഘവും വൻ അപകടത്തിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. നെടുമ്പാശ്ശേരി എയർപോർട്ട് മരോട്ടിച്ചോട് കനാൽ ബണ്ട് റോഡിൽ വൈകിട്ട് 6:30 അപകടമുണ്ടായത്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി പൈലറ്റ് ജീപ്പിന് മുകളിലേക്കും വൈദ്യുതി പോസ്റ്റ് പിന്നാലെ വന്ന തുറന്ന ജീപ്പിന് മുകളിലേക്കും മറിയുകയായിരുന്നു. MLAയും വാഹനത്തിൽ നിന്നും താഴെയിറങ്ങി. ഈ സമയം തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. അങ്കമാലിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മരം വെട്ടിമാറ്റിയത്. അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം റോജി എം ജോൺ പര്യടനം തുടർന്നു. തന്നെ കോവിഡ് തോൽപ്പിക്കാനാവില്ല എന്ന PC ജോർജ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടം തുടരും. കോവിയവരുടെ വോട്ട് വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും PC ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. പൂഞ്ഞാറിൽ രാഷ്ട്രീയ പോരാട്ടം മുറുകയാണ്. പൂഞ്ഞാറിലെ തെരഞ്ഞെടുപ്പ് എന്നും വലിയ ചർച്ചയാകുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് PC ജോർജിന്റെ സാന്നിധ്യം അവിടെ നിർണായകവുമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം PC ജോർജ് ചേരുകയാണ്. സമീപ ദിവസങ്ങളിൽ നിരവധി രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വീഡിയോ വലിയ ചർച്ചയാണ്. എന്താണ് അതിൽ പറയാനുള്ളത്? ഞാനിവിടെ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്ന് കാണുമ്പോൾ വർഗീയത കൊണ്ട് ആയിക്കോട്ടെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പിന്തുണ കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അവർക്കെതിരായ ഉറച്ച നിലപാട് ഞാൻ സ്വീകരിക്കും. അപ്പോൾ കൂവി തോപ്പിക്കാൻ പറ്റുമോ? അതൊന്നും നടക്കില്ല. അതൊന്നും വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല. ആ കാര്യത്തിൽ ജനാധിപത്യമാണ് വരുന്നത്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. അത് വളർത്തിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണോ അത് മുഴുവൻ ചെയ്യും. ഒരു സംശയം വേണ്ട. പ്രത്യേകം ഒരു വിഭാഗം ആക്രമിക്കുന്നു എന്നുള്ളതാണോ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. പ്രത്യേക വിഭാഗം എന്ന് പറഞ്ഞാൽ ശരിയല്ല. കാരണം മാന്യന്മാരായ ഈരാറ്റുപെട്ടലെ മുസ്ലിം കുടുംബങ്ങൾ മുഴുവൻ എന്നോടൊപ്പം ഉണ്ട്. ഇത് പണ്ട് നമ്മുടെ മഹാരാജ് കോളേജിൽ അഭിമന്യു എന്ന് പറയുന്ന ഒരു SFI കുത്തിക്കൊന്ന സറ്റുണ്ട്. ആ വർഗമാണ് ഇത് ചെയ്യുന്നത്. അവരോടെ കൂവിയപ്പോൾ വോട്ട് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ശരിയാണോ എന്നും ചോദിക്കുന്നുണ്ട് ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ. എനിക്ക് സൗകര്യമുള്ളതല്ല ഞാൻ പറയുന്നത്, അല്ലാതെ സോഷ്യൽ മീഡിയ പറയുന്നതല്ല ഞാൻ പറയുന്നത്. എന്നെ കൂവുന്നവൻ്റെ വോട്ട് വേണ്ട, സൗകര്യമുണ്ട് വോട്ട് ചെയ്താൽ മതി. നിന്ന് സൗകര്യമുണ്ട് വോട്ട് ചെയ്യണം, അല്ല പിന്നെ കൊല്ലാൻ പറ്റുമോ എനിക്ക്? അല്ല പിന്നെ ഓടണോ ഞാൻ? എനിക്ക് സൗകര്യമില്ല ഓടാൻ. ഈ സംഭവത്തിൽ അതെന്തെങ്കിലും ജനങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെ വിലയിരുത്തുക? പൂഞ്ഞാറുകാരെ ജനങ്ങൾ PC ഒരു മാന്യനാന്ന് കണക്കാക്കും. പൂഞ്ഞാറിലെ ജനം ഏറ്റവും അത് ഇഷ്ടപ്പെട്ടത് എൻ്റെ ആ മറുപടി. അതിൻ്റെ വോട്ട് വേണ്ടടാ, വോട്ട് തരികയെന്ന് പറഞ്ഞു വേണമെന്ന് പറഞ്ഞ കാര്യം തന്നെ വേണ്ട. അല്ലെങ്കിൽ ഈ രാജ്യദ്രോഹിയാണ് അവനൊക്കെ. അവൻ വോട്ട് മേടിച്ച് എനിക്ക് MLA ആയിട്ട് കാര്യമില്ല. എതിരാളികൾ ഇത് വലിയ രീതിയിൽ ആയുധമാക്കുന്നു കൂടിയുണ്ട്, അതിനെ എങ്ങനെയാണ് കാണുന്നത്? എതിരാളികൾ ഇത് മുതലാക്കാൻ ഇറങ്ങി തിരിച്ചാൽ എൻ്റെ ഭൂരിപക്ഷം ഇപ്പം 35 എന്നുള്ളത് 45 ആവും. ഈ എതിരാളികളെ എങ്ങനെ കാണുന്നുണ്ട് രണ്ടുപേര്? ഇതന്നെ പൂഞ്ഞാർ തമാശ കളിക്കാൻ സ്ഥലമാണ് ഈ നേതാക്കന്മാർക്ക്. എനിക്ക് മനസ്സിലായില്ല.
രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്ക് വേണ്ടാത്തവരെല്ലാം കൊണ്ട് കുപ്പത്തൊട്ടിയിടും. കാരണം എന്നെ കാണിച്ചാലും ബി സി ഓർ ജയിക്കും, എന്നാൽ ചുമ്മാ നിന്നോട്ടെ. അതുകൊണ്ട് ഇത് വേറെ കാര്യം എന്താ? ഈ അപ്പം എന്തായാലും വിജയം ഉറപ്പെന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ്. വിജയം ഉറപ്പെന്ന് ആ ചോദ്യം ഉദിക്കുന്നില്ലല്ലോ, വിജയിച്ച് കഴിഞ്ഞല്ലോ. യാതൊരു സംശയം ഏറ്റവും വലിയ ഭൂരിപക്ഷം ജയിക്കും. ഒരു സംശയം, കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഒന്ന് പൂഞ്ഞാറിലാണ്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസമാണ് പി സി ജോർജ് പങ്കുവയ്ക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ പൂഞ്ഞാറിൽ വിജയിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, പൂഞ്ഞാർ. പൂഞ്ഞാറിൽ ഇത്തവണ യു ഡി എഫും പി സി ജോർജും തമ്മിലാണ് പോരാട്ടമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ടോമി കല്ലാനി. ഇടതുപക്ഷം മണ്ഡലത്തിൽ അപ്രസക്തമാണെന്നും ടോമി കല്ലാനി ന്യൂസ് 18നോട് പറഞ്ഞു. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. ഇരുമുന്നണികളെയും അട്ടിമറിച്ചുകൊണ്ട് പി സി ജോർജ് വിജയിക്കുന്ന മണ്ഡലമാണ് പൂഞ്ഞാർ. ആ പൂഞ്ഞാർ പിടിക്കാൻ ഇത്തവണ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ ടോമി കല്ലാനിയാണ് പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. പൂഞ്ഞാർ എങ്ങനെ ടോമി കല്ലാനി പിടിക്കും നമുക്ക് ചോദിക്കാം, എങ്ങനെ പൂഞ്ഞാറിൽ ജയിക്കും? പൂഞ്ഞാർ യു ഡി എഫിന്റെ മണ്ണ, യു ഡി എഫിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം തരുന്ന പ്രദേശമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം ഒരു അബദ്ധത്തിൽ പി സി ജോർജ് ജയിച്ചു പോയി എന്നല്ലാതെ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയും യു ഡി എഫ് ജയിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് പൂഞ്ഞാറ്. അതുകൊണ്ട് തന്നെ പൂഞ്ഞാറ് വിജയിക്കും. പി സി ജോർജ് ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില കൂക്കുവിളികൾ, അതിനെതിരെ വോട്ട് വേണ്ടെന്ന് പി സി ജോർജ് പറയുന്നു. ഇതൊക്കെ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ മാറി? ഒരു കൂക്കുവിളി ഉണ്ടായില്ല, അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് നന്നായി മനസ്സിലാക്കും. ഇവിടെ ജാതി സ്പർദ്ധ ഉണ്ടാക്കിക്കൊണ്ട് സമുദായങ്ങളെ തമ്മിൽ രഞ്ജിച്ചുകൊണ്ട് വോട്ട് തേടാൻ ആരും നോക്കണ്ട. പൂഞ്ഞാറിന്റെ മതസൗഹാർദ്ദമൊക്കെ എല്ലാവർക്കും അറിയാം. പൂഞ്ഞാറിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജനങ്ങളാണ് പൂഞ്ഞാറിലുള്ളത്. അവർ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യും. എല്ലാവരെയും ജനങ്ങൾക്ക് അറിയാം, പൂഞ്ഞാറിൽ വികസനം ഉണ്ടാകണം. അതാണ് പൂഞ്ഞാറുകാരുടെ വിജയം. അല്ലാതെ പകയുടെ രാഷ്ട്രീയമില്ല. ഈ നാട് ആഗ്രഹിക്കുന്നത് ഒരു പുതിയ വികസന സംസ്കാരമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചതോടെ ദേശീയ നേതാക്കളുടെ പര്യടനവും തുടരുകയാണ്. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോട്ടയം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറവൂരിലെ പൊതുയോഗത്തിൽ പ്രസംഗിക്കും. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ പര്യടനത്തിന് ശേഷം ഡൽഹിയിലേക്ക് മടങ്ങിയ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നാളെ പാലക്കാടെത്തും. തൃത്താലയിലെ കൂറ്റനാട് നടക്കുന്ന പൊതുയോഗത്തിലും രാഹുൽ പങ്കെടുക്കും. ഇരുമുന്നണിയിലെയും വിവാദങ്ങളെല്ലാം കെട്ടടങ്ങിയതോടെ തരൂരിൽ പോരാട്ടത്തിന് ചൂടേറി. എ കെ ബാലിന്റെ ഭാര്യ ഡോക്ടർ ജമീല ബാലിനെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നു സി പി എമ്മിനുള്ളിലെ അമർഷത്തിന് കാരണമായതെങ്കിൽ കോൺഗ്രസ് നേതാവ് എ വി ഗോപിനാഥിന്റെ വിമതസ്ഥാന സ്വരമായിരുന്നു യു ഡി എഫിന്റെ തലവേദന. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടതോടെ പ്രചാരണം സജീവമായി. മന്ത്രി എ കെ ബാലന്റെ ഭാര്യ ഡോക്ടർ പി കെ ജമീലിയെ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വം ഒഴിവാക്കിയപ്പോൾ തന്നെ തരൂരിൽ പ്രതിഷേധങ്ങളെല്ലാം അവസാനിപ്പിച്ച് സി പി എം പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായിരുന്നു. ഡിവൈഎഫ്ഐ നേതാവ് പി പി സുബോധാണ് എ കെ ബാലന്റെ പിൻഗാമിയായി ഇവിടെ മത്സരരംഗത്തുള്ളത്. ഒരു വിവാദവും ഉണ്ടായിട്ടില്ല, അതെല്ലാം നിങ്ങളുടെ മാധ്യമ സൃഷ്ടിയാണ്. എൽ ഡി എഫിന്റെ കൺവീനർ പ്രഖ്യാപിച്ചത് വളരെ കൃത്യമായി കേരളത്തിലെ എല്ലാ സീറ്റുകളിലേക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും നല്ല രൂപത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകരാകെ എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. തരൂരിൽ ഏറെ സ്വാധീനമുള്ള കോൺഗ്രസ് നേതാവ് എ വി ഗോപിനാഥ് നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർത്തിയിരുന്നുവെങ്കിലും അതെല്ലാം പരിഹരിക്കപ്പെട്ടതോടെ യു ഡി എഫ് ക്യാമ്പും ഉണർന്നിട്ടുണ്ട്. 2014 ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച കെ എ ഷീബയാണ് ഇത്തവണ തരൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി. കാര്യമായിട്ട് ഒരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ആരോഗ്യ മേഖലയായാലും മെയിനായിട്ട് നമ്മുടെ ഈ മെയിൻ റോഡുകളുടെ വിഷയത്തിലായാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരു മന്ത്രിയുടെ മണ്ഡലം ആയിട്ട് പോലും. എൻ ഡി എ സ്ഥാനാർത്ഥി കെ പി ജയപ്രകാശിനും പ്രചാരണം സജീവമാക്കിയിട്ടുണ്ട്. മണ്ഡലം ഇപ്പോൾ എൻ ഡി എക്ക് അനുകൂലമാണ്. നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം തുടർച്ചയായി ഇവിടെ ഇടതുപക്ഷ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. പ്രാവശ്യം മാറ്റം ഉണ്ടാകുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആണ് മണ്ഡലത്തിൽ ഭൂരിപക്ഷം നേടിയതെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചു വരാൻ കഴിഞ്ഞു. മണ്ഡലം നിലനിർത്തുമെന്ന് എൽ ഡി എഫ് അവകാശപ്പെടുമ്പോൾ അട്ടിമറി വിജയം നേടുമെന്നാണ് യു ഡി എഫ് വാദം. ന്യൂസ് 18, പാലക്കാട്. ഒരു നിർമ്മാണത്തിന് പേര് കേട്ട നാടാണ് ബേപ്പൂർ. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായ ബേപ്പൂർ നിലനിർത്താൻ ഡിവൈഎഫ്ഐ നേതാവ് മുഹമ്മദ് റിയാസും പിടിച്ചെടുക്കാൻ കോൺഗ്രസിലെ പി എം നിയാസും ഏറ്റുമുട്ടുന്നു. യുവമോർച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രകാശ് ബാബുവാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി. 1965 ബേപ്പൂർ മണ്ഡലം രൂപീകരിച്ച ശേഷം ഒരിക്കൽ മാത്രമാണ് ഇവിടെ കോൺഗ്രസ് വിജയിച്ചത്. വി കെ സി മുഹമ്മദ് കോയയ്ക്ക് പകരം
ഇക്കുറി എൽ ഡി എഫ് കളത്തിലിറക്കിയിരിക്കുന്നത് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസിനെ. മൂന്നാം ഘട്ട പര്യടനം പൂർത്തിയാക്കിയ റിയാസ് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. യു ഡി എഫ് എടുത്തിട്ടുള്ള സമീപനം, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി എടുത്ത നിലപാടൊക്കെ തന്നെ ഇവിടെ തിരിച്ചറിഞ്ഞു. എന്ന് മാത്രമല്ല, ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഈ പീരീഡിൽ തീരദേശ മേഖലയിൽ ഒട്ടേറെ കാര്യങ്ങൾ നടപ്പിലാക്കി. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ സഹ വി കെ സിയുടെ നേതൃത്വത്തിൽ തീരദേശ മേഖലയിൽ നടപ്പിലാക്കിയ ഒട്ടേറെ പദ്ധതികൾ ഞങ്ങൾക്ക് വലിയ രീതിയിലേക്കുള്ള ഗുണമാണ് ചെയ്യുന്നത്. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുവാനുള്ള ശ്രമത്തിലാണ് നിയാസ്. ഇക്കുറി ബേപ്പൂരിൽ ചരിത്രം തിരുത്തിക്കുറിക്കുമെന്ന് നിയാസ്. മാറ്റമുണ്ടാകും, ബേപ്പൂര് മാറും. ബേപ്പൂര് വികസനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കും, യു ഡി എഫ് ജയിക്കും. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാണ് ബി ജെ പിയുടെ പ്രചാരണം. ഗതാഗത കുരുക്ക്, ബേപ്പൂർ ടൗൺ, ഫറൂഖ്, കടലുണ്ടി ഗതാഗത കുരുക്ക്, ഇത് മാറ്റാൻ സാധിച്ചിട്ടില്ല. തീരദേശത്തെവിടെയും കടൽ ഭീതിയില്ല, ഒരു സ്ഥലത്തുമില്ല. ജനങ്ങളുടെ ജീവനും ഒരു സുരക്ഷിതത്വവും ഇല്ലാത്തൊരു മണ്ഡലം. മണ്ഡലം എൽ ഡി എഫിനോട് കൂറു പുലർത്തുമ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷമാണ് യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്നത്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. താരകുടുംബത്തിന്റെ പ്രചാരണം കൊണ്ട് ശ്രദ്ധ നേടുകയാണ് നെയ്യാറ്റിൻകര മണ്ഡലം. എൻ ഡി എ സ്ഥാനാർത്ഥി ചെങ്കൽ രാജശേഖരൻ നായർക്ക് വേണ്ടിയാണ് സിനിമാ താരങ്ങളായ ഭാര്യ രാധയും മകൾ കാർത്തികയും പ്രചാരണ രംഗത്ത് ഇറങ്ങിയത്. ആയിരത്തി തൊള്ളായിരത്തി 1980s മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്ന രാധ ഇതാദ്യമായാണ് വോട്ടുപിടിക്കാൻ ഇറങ്ങുന്നത്. ഭർത്താവ് ചെങ്കൽ രാജശേഖരൻ നായർക്കായി കുടുംബയോഗങ്ങളിലടക്കം സജീവം. മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്കെത്താൻ സംസ്ഥാനത്തും ബി ജെ പി സർക്കാർ വരണമെന്ന് രാധ. നമ്മൾ എന്തിലെങ്കിലും വിശ്വസിക്കുന്നതിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ബി ജെ പി തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ജനിച്ച എന്റെ ജീവിതശൈലി, ഞാൻ ജീവിക്കുന്നത്, എന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത്, ഞങ്ങൾ വിശ്വസിക്കുന്നത്, അതൊരു പാർട്ടിയാണെങ്കിൽ പിന്നെ അതിലെന്താ തെറ്റ്? ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ഒരു പാർട്ടി ഉള്ളപ്പോൾ ഞാൻ പറയുന്നതിൽ എനിക്ക് തെറ്റില്ലല്ലോ. സിനിമാ രംഗത്തേക്ക് വൈകാതെ തിരിച്ചെത്തും, ഒപ്പം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതും ആലോചനയിലുണ്ടെന്ന് രാധ. സിനിമയിൽ അഭിനയിക്കും എന്നുള്ളതിന് ഈ വർഷത്തിനകം ഒരു പടം ചെയ്യാൻ ആഗ്രഹമുണ്ട്. എങ്കിലും ഒരു പ്രൊഡക്ഷൻ സൈഡായാലും ഒരു ടെക്നിക്കൽ സൈഡായാലും ഒരു പ്രൊഡക്ഷനിൽ ഇറങ്ങാനുള്ളൊരാഗ്രഹമുണ്ട്. മകൾ കാർത്തിക നായരും ബി ജെ പിയുടെ പ്രചാരണ വേദികളിൽ സജീവമാണ്. അച്ഛനാണ് ഇപ്രാവശ്യം വിജയം, ദാറ്റ് ഈസ് എ ബൈ പ്രോഡക്റ്റ്. ബട്ട് മെയിൻ ആയിട്ട് അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് നാട്ടിന് വേണ്ടി രാഷ്ട്രീയത്തിൽ വരാതെ തന്നെ ഹീസ് ഡൺ എ ലോട്ട്. ടൂറിസം ആയാലും നമ്മളുടെ നെയ്യാറ്റിൻകരയുടെ ഏറ്റവും വലിയ സ്കൂൾ സായി കൃഷ്ണ പബ്ലിക് സ്കൂൾ സ്ഥാപിച്ച വ്യക്തിയാണ്. താരങ്ങളുടെ സാന്നിധ്യം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം എസ് എസ് ശരൺ, ന്യൂസ് 18 തിരുവനന്തപുരം. സി പി എമ്മിൽ നിന്നും അടുത്ത കാലത്ത് ബി ജെ പിയിലെത്തിയ നേതാവാണ് കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി മിനർവ മോഹൻ. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മിനർവ സ്ത്രീകളുടെ വോട്ടുകൾ അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ്. ശബരിമല വിഷയം തന്നെയാണ് പ്രധാന ആയുധം. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഏതൊക്കെ വഴികൾ തേടാം, എവിടെ വരെ എത്താം? കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി മിനർവ മോഹൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ ചോഴിയക്കാട്ടൊരു അടുക്കളയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് രാവിലെ സംസാരിക്കുന്നത്. എന്താണ് ഇങ്ങനെ വീടുകൾക്കുള്ളിലേക്ക് കയറി ചെല്ലുകയാണോ? നമസ്കാരം. ഞാൻ സ്ത്രീകളുടെ ഇടയിലേക്ക് കടന്നില്ലയാണ്. എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഉന്നമനമാണ്. അവരിന്ന് വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം ആ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം, ഈയൊരു സ്വാതന്ത്ര്യം വീടുകൾക്കുള്ളിലേക്ക് ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ കയറാൻ പറ്റും? സ്ത്രീ ആയതുകൊണ്ട് അവരെല്ലാവരും നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുന്നുണ്ട്, കയറി വരാൻ ക്ഷണിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ അടുക്കളയിൽ ഒരു കറി കരിയാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇളക്കി കൊടുത്തു. അപ്പോൾ ഞാൻ അവരോടൊപ്പം സഹകരിച്ചാണ് പോകുന്നത്. ഈ വീടുകൾ ഉള്ളിലേക്ക് ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം ഉണ്ടാവും, പലരും ചോദിക്കുമായിരിക്കും, ചിലർ ചോദിക്കുന്നുണ്ടാവില്ല, പാചകവാതകമില്ല, അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുക. അത് ആളുകൾ ചോദിക്കുന്നുണ്ടോ? അതിൻ്റെ കാര്യം ഞാൻ പറയാം. പാചകവാതകത്തിന് ഒരു 4 വർഷം മുമ്പ് 1500 രൂപയായിരുന്നു ഒരു സിലിണ്ടറിന്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ നേർപകുതിയാക്കിക്കൊണ്ട് അതിൻ്റെ സബ്സിഡി അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തു. തന്നെയുമല്ല, ഇപ്പോൾ അല്പം വില കൂടിയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോവിഡ് പ്രമാണിച്ച് നമ്മൾ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ആ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കണമെങ്കിൽ അല്പം വില കൂടി
കൂടിയേ മതിയാവും. പക്ഷേ ഈ അധിക വില നമ്മൾ ഈടാക്കുന്നത് അവരിലേക്ക് തന്നെ ചെല്ലുകയാണ്, സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഇതിപ്പോ വികസനത്തിന്റെ കാര്യം പറയുന്നുണ്ട്? ഒരു ഞങ്ങൾ ഒരു ജൈവളിക്കടയിൽ ചെന്നപ്പോൾ അവിടെ അവിടെ സെയിൽസ് ഗേൾ ആയിട്ടിരുന്ന ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രചരണത്തിൽ പറഞ്ഞത്? ശബരിമല പലയിടത്തും ബി ജെ പി ആയുധം വിശ്വാസത്തെ ഭയങ്കരമായിട്ട് ലംഘിച്ചിട്ടുണ്ട്. അപ്പൊ സ്ത്രീ സമത്വം ഏർപ്പെടുത്താനാണ് ശബരിമലയെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചെന്ന് പറയുന്നു. പക്ഷേ അത് വെറും ഒരു പ്രഹസനമാണ്. സ്ത്രീ സമത്വം എന്ന് പറയണമെങ്കിൽ ഒരു 50% സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റിവെച്ചിരുന്നെങ്കിൽ സ്ത്രീ സമത്വം എന്ന് നമ്മൾ സമ്മതിക്കാമായിരുന്നു. മുഖ്യമന്ത്രിയൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ്, അതായത് സത്യവാങ്മൂലം തിരുത്തണം എന്നൊക്കെ, ഇനി കേസ് വരുമ്പോൾ മാത്രമേ അത് പരിശോധിക്കൂന്ന് പറയുന്നുണ്ട്. എങ്ങനെ കേസ് വരും? ആവശ്യമെങ്കിൽ സത്യവാങ്മൂലം തിരുത്താം എന്നത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നിലപാട്, ശബരിമല സംബന്ധിച്ച് അവരുടെ നിലപാട് എന്താണെന്നാണ് നമുക്കറിയേണ്ടത്. അതിനെപ്പറ്റി കൂടുതൽ വിമർശനങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നില്ല. പക്ഷെ അവരുടെ നിലപാട് എന്താണെന്ന് ഒന്ന് വ്യക്തമാക്കണം. ഈ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ തിരുവഞ്ചൂരിനെ പോലെയുള്ള വളരെ ശക്തരാണ്, അവരെ മുന്നോട്ട് മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും? തീർച്ചയായിട്ടും കഴിയും. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പ്രധാന വെല്ലുവിളിയാണ് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കാരണം കഴിഞ്ഞ 2 ടേം ഇവിടെ ജനപ്രതിനിധിയായിട്ട് ഭരിച്ചെങ്കിലും ഇവിടെ വികസന പ്രശ്നങ്ങൾ വളരെയധികം ബാക്കി നിൽക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ കോളനികളിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അവിടെ കുടിവെള്ള പ്രശ്നങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ട്. ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ജലജീവൻ മിഷൻ ഒരിക്കലും ഒരിടത്തും നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പല പദ്ധതികളും തയ്യാറാക്കാതെ വരികയാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും നടപ്പിലാക്കുവാനുമാണ് കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഏത് വിഭാഗം സ്ത്രീകളുടെ കൂടുതൽ വോട്ടുകളാണോ പ്രതീക്ഷിക്കുന്നത്? കാരണം ഇങ്ങനെയൊക്കെ കയറി ഒരു വനിത എന്നുള്ള നിലയിൽ എല്ലാവരും പ്രത്യേക ഒരു പരിഗണന തരുന്നുണ്ട്. കാരണം 65 വർഷത്തിനിടയ്ക്കാണ് ഈ കോട്ടയം നിയോജക മണ്ഡലത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി കടന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു അർഹതയും പരിഗണനയും എല്ലാവരും തരുന്നുണ്ട്. ഈ CPM ഇന്ന് വന്ന ആളെന്നുള്ള നിലയിൽ CPMകാരെയൊക്കെ കാണുമ്പോൾ എന്താണ് അവർ? CPMകാർ ഒരു എതിർപ്പും പറയുന്നില്ല. കാരണം എല്ലാവർക്കും ഇപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ അവർ കാണിക്കുന്ന ഒരു അഴിമതിയെപ്പറ്റിയുള്ള ഒരു വിരോധം മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നല്ല ആശയങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്തായാലും പരമാവധി ഇത്തരത്തിലുള്ള വീടുകൾക്കുള്ളിലേക്ക് ആളുകൾക്ക് അടുത്തേക്ക് എത്തി വോട്ട് തേടാനാണ് ഓരോ സ്ഥാനാർത്ഥിയുടെയും ശ്രമം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇതേ കാഴ്ച തന്നെ കാണുകയും ഉണ്ടായി. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, News18 കോട്ടയം. പശ്ചിമ ബംഗാൾ അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ബംഗാളിലെ 30 അസമിലെ 47 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 10 വർഷമായി അധികാരത്തിൽ തുടരുന്ന തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. BJP കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്നാണ് പ്രീപോൾ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത്. തൂക്കുസഭയ്ക്ക് സാധ്യത കൂടുതലായതിനാൽ കോൺഗ്രസ് ഇടതു സഖ്യം കിങ് മേക്കറാകുമെന്നും വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബംഗാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 30 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. പുരുലിയ, ബാങ്കുറ, ജാർഗ്രാം, പൂർവ മദിനിപ്പൂർ, പശ്ചിമ മദിനിപ്പൂർ മേഖലകളിലാണ് വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി അധ്യക്ഷൻ JP നദ്ദ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളാണ് BJP വേണ്ടി ആദ്യഘട്ടത്തിൽ പ്രചാരണം നയിച്ചത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയായിരുന്നു തൃണമൂലിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത്. വോട്ടെടുപ്പ് നടക്കുന്ന 5 ജില്ലകളിലായി 10,788 ബൂത്തുകളാണ് ഉള്ളത്. 191 സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ ജനവിധി തേടും. അസമിൽ 3 ഘട്ടമായാണ് വോട്ടെടുപ്പ്. 47 മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ വിധിയെഴുതും. 2016 BJP AGP സഖ്യം വലിയ മുന്നേറ്റം നടത്തിയ മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 35 സീറ്റുകൾ സഖ്യം നേടിയപ്പോൾ കോൺഗ്രസിന് 9 ഇടത്ത് മാത്രമാണ് വിജയിക്കാനായത്. അധികാരം നിലനിർത്താൻ BJP സഖ്യത്തിനും തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിനും ആദ്യഘട്ടം നിർണായകമാണ്. KP അഭിലാഷ്, News18, ഡൽഹി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം ഇന്ന് അവസാനിക്കും. April 8 വരെ നിശ്ചയിച്ചിരുന്ന സമ്മേളനം കേരളമടക്കം 5 സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് വെട്ടിച്ചുരുക്കുകയായിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ അഭിപ്രായം കണക്കിലെടുത്താണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആയതിനാൽ പല അംഗങ്ങൾക്കും മിക്ക ദിവസങ്ങളിലും സഭാ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നിരുന്നു. March 8 2ാം ഘട്ട സമ്മേളനം ആരംഭിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഞാനാണ് ആനന്ദ് നരസിംഹൻ, ഈ അത്ഭുത ലോകത്തിൽ നിങ്ങളുടെ ഹോസ്റ്റും കൂട്ടുകാരനും. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു യങ് ജീനിയസിനെയാണ്. അവളുടെ വയലിന്റെ ശബ്ദം കേട്ടാൽ ആ പ്രദേശമാകെ മാജിക്കലായി തീരും. വെൽക്കം ടു ബൈജൂസ് യങ് ജീനിയസ്. വരൂ, ഇരിക്കൂ. എന്നോട് പറയൂ, ഈ വയലിനൊപ്പമുള്ള ആന്തിയുടെ അഗാധമായ ബന്ധം ഇതെന്നാണ് തുടങ്ങിയത്? When did it start?
എനിക്ക് 2 വയസ്സുള്ളപ്പോൾ ഞാൻ മമ്മയോട് എപ്പോഴെപ്പോഴും പറയുമായിരുന്നു എനിക്ക് വയലിൻ പഠിക്കണം, എനിക്ക് വയലിൻ പഠിക്കണമെന്ന്. അപ്പോൾ മറ്റുള്ളവരെന്നോട് പറഞ്ഞിരുന്നത് ഞാൻ വളരെ കുഞ്ഞാണെന്നാണ്. അവസാനം എനിക്ക് 6 വയസ്സുള്ളപ്പോൾ എൻ്റെ മമ്മ എന്നെ എൻ്റെ സർ പ്രൊഫസർ വിൻസ്റ്റൺ കൊലാസോയുടെ അടുത്ത് എന്നെ പറഞ്ഞയച്ചു. അങ്ങനെ ആ സമയം മുതൽ അദ്ദേഹം എൻ്റെ ടീച്ചറാണ്. Althea, you're remarkable. Your violin playing transported me to different countries and different times, and I hope you continue. There are few enough Western classical musicians that we have in India. ഇപ്പോൾ സമയമായിരിക്കുന്നു നമ്മുടെ രണ്ടാമത്തെ ജീനിയസിനെ പരിചയപ്പെടുവാൻ. Come, sit. Hi, Anushka. Hi. അല്ല, അനുഷ്കയുടെ ടീഷർട്ടിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇങ്ങോട്ട് കടന്നു വന്നപ്പോ ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. എന്താണത്? അരേ വാ, വളരെ നല്ലൊരു മെസ്സേജ് ആണിത്. അനുഷ്ക, ഇത്തരം ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തതിൽ ഞാൻ ആദ്യമേ തന്നെ എന്റെ നന്ദി രേഖപ്പെടുത്തട്ടെ. എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ സന്തോഷത്തോടെ അത് ചെയ്യാൻ തയ്യാറാണ്, ഏത് സമയത്താണെങ്കിലും.